എത്ര വലിയ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണെങ്കിലും മെയ് 20-ാം തീയതി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടാനിരിക്കുന്ന 700-ലധികം പേർ വരുന്ന മഹാന്മാരടങ്ങിയ ആൾക്കൂട്ടത്തെ ടെലിവിഷനിലൂടെ കണ്ട് ആനന്ദിക്കാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ തെറ്റാവുമോ? മെയ് 20-ന് 2-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പന്തലിൽ 750 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷമാക്കാൻ പോവുകയാണ്. കോവിഡ് മാനദണ്ഡവും സാമൂഹ്യ അകലവും പൊതുജനത്തിന് മാത്രം മതിയോ, VIPകൾക്കും ജനപ്രതിനിധികൾക്കും ബാധകമല്ലേ എന്നൊക്കെ ചോദിക്കാനുള്ള ധാർമ്മിക രോഷം ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വേണ്ട. കാരണം 750 പേരെ വെച്ച് അവർക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താമെങ്കിൽ 500 പേരെ വെച്ച് ഞങ്ങൾക്ക് വിവാഹമോ പ്രാർത്ഥനയോ ഒക്കെ നടത്താം എന്ന ബുദ്ധിശൂന്യത ജനത്തിനില്ല. ജനം ഇത് കണ്ട് പ്രതികാര ബുദ്ധിയോടെ സാമൂഹ്യ അകലമൊക്കെ പാലിക്കാതിരുന്നാൽ പലരും കോവിഡ് ബാധിച്ച് ഓക്സിജൻ കിട്ടാതെ മരിക്കുകയേ ഉള്ളൂ. 2-ാം പിണറായി സർക്കാർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 750 പേരെയൊക്കെ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നത് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് 2 മീറ്റർ അകലത്തിൽ കസേരകളൊക്കെ ഇട്ടിട്ടാണ്. ഇനി അങ്ങനെ അവിടെ വരുന്ന 750 പേരിൽ ആർക്കെങ്കിലും കോവിഡ് ബാധിച്ചാലും ആ വരുന്നവരൊക്കെ അതിനായി സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവരുമാണ്. പഴയ നിയമസഭയിലെ അംഗങ്ങൾ, പുതിയ സാമാജികർ, സ്ഥാനമൊഴിയുന്ന മന്ത്രിമാർ, പുതിയ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സിനിമാ രംഗങ്ങളിലെ VIPകൾ തുടങ്ങിയവർ. കോവിഡ് കാലത്ത് അവരടക്കം 750 പേർ പങ്കെടുക്കുന്ന ചടങ്ങ് ലൈവായി ടെലിവിഷനിൽ കാണാനുള്ള മഹാഭാഗ്യമാണ് മെയ് 20-ന് വരാൻ പോകുന്നത്. വെറുതെ സർക്കാരിന് കോവിഡ് പ്രോട്ടോകോൾ ബാധകമല്ലേ എന്നൊക്കെ പറഞ്ഞ് എതിർക്കരുത്. അല്ലെങ്കിൽ നോക്കൂ, 99 സീറ്റുകൾ നേടി, തുടർഭരണം നേടി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, പുതിയ മന്ത്രിസഭ വന്നിട്ടില്ല, പഴയ മന്ത്രിസഭ കെയർടേക്കറായി തുടരുന്നുണ്ടെങ്കിലും മന്ത്രിമാർ പലരും അപൂർവമായി മാത്രമേ സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ എത്തുന്നുള്ളൂ. രാജി നൽകിയതിനാൽ നയപരമായ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത കാവൽ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴുള്ളത്. മന്ത്രിസഭ ഇല്ലാതായിരിക്കുന്നു. ആരോഗ്യമന്ത്രി എന്ന് വിളിക്കപ്പെടുന്ന ശൈലജ ടീച്ചർക്ക് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാനോ അവലോകനം നടത്തുവാനോ ഉത്തരവുകൾ നൽകുവാനോ കഴിയില്ല. റവന്യൂ വകുപ്പ് ഉൾപ്പെടെ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും ഈ പ്രതിസന്ധി കാലത്ത് മന്ത്രിമാർ ഇല്ലാത്ത അവസ്ഥയിലാണ്. ജില്ലകളിലാകട്ടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരില്ല. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി തീരുമാനമെടുക്കണമെങ്കിൽ ഭരണ നേതൃത്വത്തിൻ്റെ തീരുമാനം അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി മന്ത്രിസഭാ തീരുമാനങ്ങൾ വേണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് സർക്കാർ എടുത്ത നയപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളം ഇന്ന് കോവിഡും ചുഴലിക്കാറ്റും പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നത്. ഈ ത്യാഗങ്ങളൊക്കെ പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്യാനൊരുങ്ങുന്ന സർക്കാർ അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആഘോഷമാക്കാനാണ്. ആഘോഷപൂർവ്വമുള്ള നല്ലൊരു തത്സമയ സംപ്രേഷണം കണ്ടിട്ട് എത്ര നാളുകളായി. സീരിയലുകളുടെ ഷൂട്ടിംഗ് കോവിഡ് കണക്കിലെടുത്ത് നിർത്തിവെച്ചിരിക്കുന്നതിനാൽ ഇനി കാണാൻ കഴിയുന്ന പുതുമയുള്ള പരിപാടി 750 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അതിനിടയിലാണ് അസൂയ മുത്തിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ IMA വിമർശനവുമായി വന്നിരിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഓൺലൈനായി നടത്തണമെന്നാണ് IMA ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൾക്കൂട്ടമില്ലാതെ വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നത് പ്രതിരോധത്തിൻ്റെ വലിയൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകുമെന്നാണ് IMA വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. IMAക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സറിയില്ല, അതാണ് കാര്യം. അല്ലെങ്കിൽ KR ഗൗരിയമ്മയുടെ സംസ്കാര ചടങ്ങിൽ കോവിഡ് മാനദണ്ഡം ഒന്നും പാലിക്കാതെ ആൾക്കൂട്ടം കയറി ഇറങ്ങിയപ്പോൾ സാധാരണ ജനത്തിനും തോന്നേണ്ടതല്ലേ, അല്ല ഇതെന്താ ഇവരുടെയൊക്കെ മരണാനന്തര ചടങ്ങിൽ 20 പേരിൽ കൂടുതലെന്ന്? സാധാരണ ജനത്തിന് അതൊന്നും തോന്നില്ല. കാരണം, എങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിവാഹത്തിനും മരണത്തിനും ആളെ കൂട്ടിയാൽ കോവിഡ് വന്ന് നരകിക്കുമ്പോൾ ഓക്സിജനോ കിടക്കയോ നൽകാൻ ആരും ഉണ്ടാകില്ല എന്ന് ജനത്തിനറിയാം. എന്തായാലും മഹാമാരിക്കാലത്ത് ചുമതല ഏറ്റെടുത്ത് മുഴുവൻ അധികാരമുള്ള സർക്കാരായി പ്രവർത്തിക്കേണ്ട ഇടതുമുന്നണി സർക്കാർ മെയ് 20-ന് വൈകിയ വേളയിലെങ്കിലും അധികാരമേറ്റെടുത്ത് ശരിയായ പ്രവർത്തനം തുടങ്ങിയാൽ മാത്രം മതിയെന്നാണ് ആഗ്രഹം. എങ്കിലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന VIPകൾക്ക് ആർക്കെങ്കിലും കോവിഡ് വന്നാൽ അവർക്ക് ചികിത്സ ലഭ്യമാക്കേണ്ടി വരുമ്പോൾ പാവങ്ങളിലാർക്കെങ്കിലും അർഹമായ കിടക്കകളാവിലെ നഷ്ടമാവുക? ചടങ്ങിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന 750 പേരിൽ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പങ്കെടുക്കില്ല എന്നാണ് പ്രതീക്ഷ എന്ന് പറയാൻ കഴിയുമോ? ഇന്ത്യയിലെങ്ങും ജനത ഓക്സിജൻ കിട്ടാതെ പിടയുന്ന ഈ നിമിഷങ്ങളിൽ ചുഴലിക്കാറ്റും മഴയും തീരദേശ ജനതയെ വലയ്ക്കുന്ന ഈ നാളുകളിൽ, ട്രിപ്പിൾ ലോക്ക്ഡൗണുകളുടെ ഈ അടച്ചിടൽ നാളുകളിൽ 700-ലധികം ആളുകൾ ഒരു പൊതുസ്ഥലത്ത് ഒത്തുചേരുന്നത് അതെത്ര വലിയ കാര്യമായാലും ഞാൻ പങ്കെടുക്കില്ല, ഞാൻ സാമാന്യ ജനത്തിനൊപ്പമാണ് എന്ന് ക്ഷണിക്കപ്പെട്ടവരിൽ ആരെങ്കിലും തീരുമാനമെടുക്കുമോ? തീരുമാനമെടുത്താൽ ചാനലുകളിലെ തത്സമയ സംപ്രേഷണത്തിൽ അവരെ കാണാൻ ജനത്തിന് കഴിയില്ല. അതോടെ സർക്കാർ VIP ആയി കാണുന്ന വ്യക്തിയാണ് ഇതായിരിക്കുന്ന ഞാൻ എന്ന് അഭിമാനിക്കാനുള്ള അവസരം നഷ്ടമാവുകയും ചെയ്യും. അതിനേക്കാൾ വലുതാണോ കോവിഡ് പ്രോട്ടോകോൾ? അതുകൊണ്ട് നിങ്ങൾ VIPകൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് കിട്ടിയ ക്ഷണക്കത്തുമായി 750 പേരിൽ ഒരാളായി ഇരുന്നോളൂ. ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളും കോവിഡ് പ്രോട്ടോകോൾ തെറ്റിച്ച് കൂട്ടം കൂടും എന്ന് പറയാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ല സാമാന്യ ജനം. 2 വാക്സിനുകളും എടുത്തവർക്ക് മാസ്ക് മാറ്റി ജീവിക്കാമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ ഈ പറഞ്ഞത് വിഡ്ഢിത്തമാണ് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തിരുത്തിയത് അല്പം മുമ്പാണ്. അതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ മുതൽ തിരുത്തുന്നുണ്ട് ജനം.
അതുകൊണ്ട് കോവിഡ് കാലത്ത് 700 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങൾ ധൈര്യസമേതം ആഹ്ലാദമായി സത്യപ്രതിജ്ഞ ചെയ്തോളൂ. ഞങ്ങൾ വീടുകൾക്കുള്ളിൽ സാമൂഹ്യ അകലം പാലിച്ചിരുന്ന് എല്ലാം മിണ്ടാതെ കണ്ടുകൊള്ളാം. എഡിറ്റോറിയൽ ഡെസ്ക്, ദി ഫോക്സ്.